യുവജനോത്സവ വേദികളിൽ തിളങ്ങി പിന്നീട് സീരിയലിലേക്കും സിനിമയിലേക്കും എത്തി നിറസാന്നിധ്യമായി മാറുകയായിരുന്ന താരമാണ് നടി വീണ നായർ. അഭിനയത്തിന് പുറമെ പാട്ടിലും ഡാൻസിലുമെല്ലാം മികവ് തെളിയിച്ചിട്ടുണ്ട് വീണ. തട്ടിയും മുട്ടിയും എന്ന ഹാസ്യ പരമ്പരയിലെ വേഷമാണ് വീണയ്ക്ക് പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുത്തത്. പിന്നീട് നിരവധി പരമ്പരകളിലും വെള്ളിമൂങ്ങ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലും ശ്രദ്ധേയ വേഷങ്ങളിൽ വീണയെത്തി. നടി വീണ നായർ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ആശുപത്രിയിലായിരുന്നത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. താരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നിരവധി പേരാണ് എത്തിയത്. എന്നാൽ ഇപ്പോൾ താരം ഡിസ്ചാർജ് ആയി എന്നുള്ള വാർത്തയാണ് താരം തന്നെ പങ്കുവച്ചെത്തുന്നത്. ഒരുപാട് പേരാണ് തന്നെക്കുറിച്ച് അന്വേഷിച്ചത്. അവർക്കെല്ലാവർക്കും ഉള്ള ഒരു മറുപടിയാണിത്. ഞാൻ ഇത്രയും ദിവസത്തിന് ശേഷം ആശുപത്രി വിട്ട് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപാട് ദിവസത്തേക്ക് മരുന്നുണ്ട്, മരുന്നെല്ലാം കഴിക്കണം. ഇപ്പോൾ രോഗമെല്ലാം മാറി വരുന്നു എന്നും ഇപ്പോൾ സന്തോഷപൂർവ്വം വീണ നായർ അറിയിക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോഴും വീണയെ കുറിച്ച് ചോദിച്ച് പലരും എത്തുന്നു. ഫൈബ്രോമോൾജിയ എന്ന രോഗാവസ്ഥയുടെ താൻ കടന്നുപോയതിനെ കുറിച്ച് വീണ ഒരിക്കൽ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും താൻ ആ രോഗത്തിന്റെ പിടിയിലായിരിക്കുകയാണെന്നാണ് വീണ നായർ അറിയിച്ചിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി എത്തി കുറച്ചുകാലം കൂടെ മരുന്ന് കഴിക്കണം, പ്രാർത്ഥനകൾക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് പങ്കുവച്ചിരിക്കുന്നത്. വേഗമെല്ലാം ഓക്കെ ആകും. ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങിയത് തുടങ്ങി വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതിനും പ്രാർത്ഥിക്കുന്നുവെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചതിനുമൊക്കെ ഒരുപാട് നന്ദി എന്നും പറയുന്നു. പൂർണ്ണമായും അടിപൊളിയായി ഉടൻ തിരിച്ചു വരുന്നതായിരിക്കുമെന്നും വീണ ആരാധകരോട് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് വീണ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമെല്ലാം വീണ പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. ആശുപത്രിയിലായിരുന്ന സമയം തന്നെ നിരവധി പേരാണ് തന്നെ അന്വേഷിച്ചെത്തിയത്. തിരുവല്ലയിലെ പുഷ്പഗിരി ആശുപത്രിയിലായിരുന്നു ചികിത്സ. അവിടെയുള്ള ഡോക്ടേഴ്സും നഴ്സുമാർക്കുമെല്ലാം നന്ദി പറയാനും മറന്നില്ല വീണ. ഇൻബോക്സിലും കമന്റിലും രോഗവിവരം തിരക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ വന്നതോടെയാണ് വീണ തന്റെ രോഗത്തെക്കുറിച്ച് പറഞ്ഞത്. ഫൈബ്രോമോൾജിയ എന്ന രോഗാവസ്ഥയാണ് തനിക്കെന്ന് വീണ പറഞ്ഞു. 3 വർഷം മുൻപ് ഇതേ രോഗം തന്നെ വേട്ടയാടിയിരുന്നുവെന്നും അതിനെ അതിജീവിച്ചതാണെന്നും വീണ പറഞ്ഞിരുന്നു. ഒരുതരം പേശിവാദമാണിത്. സഹിക്കാൻ കഴിയാത്ത പേശിവേദനയും സന്ധിവേദനയും ഉറക്കം നഷ്ടപ്പെടുന്ന മാനസിക നിലയെ പെട്ടെന്ന് മാറ്റമുണ്ടാവുകയുമാണ്. ഈ രോഗാവസ്ഥയിൽ വീണ അനുഭവിക്കുന്നത് പലതരത്തിലുള്ള കാര്യങ്ങളാണ്. അതിൽ പലതുമാണ് താരം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇത് തന്റെ ജീവിതത്തിൽ മുൻപും വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെയും അസഹനീയമായ അവസ്ഥയിലൂടെയായിരുന്നു ഞാൻ കടന്നുപോയത്. എന്നാൽ ഇപ്പോൾ ഞാൻ അതിനെ അതിജീവിക്കാൻ പഠിച്ചു. ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ പഠിച്ചതെന്നും കൂട്ടിച്ചേർക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നതും ഈ വാർത്ത തന്നെയാണ്. താരങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ ആശംസകൾ അറിയിച്ചും ആരോഗ്യവതിയായി തിരിച്ചു വരുമെന്നുമാണ് പറയുന്നത്. ഭൂരിഭാഗം മെസ്സേജുകളും അത് തന്നെയാണ്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.